ഒരിക്കൽ ഒരു പാസ്റ്ററും ഒരു യുവാവും കടൽ തീരത്തുകൂടെ നടക്കുകയാണ്. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, പാസ്റ്റർ, അനേകം ദൂരം ചിതറിക്കിടക്കുന്ന കാൽപ്പാടുകൾ കാണുന്നില്ലേ? എവിടെ നിന്ന് വന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അറിയാതെ ചിതറിക്കിടക്കുന്ന കാൽപ്പാടുകൾ, ഇതുപോലെയാണ് എന്റെയും ജീവിതം. ദൈവത്തിൽ നിന്നും പലപ്പോഴും ചിതറി മാറിയ ജീവിതം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു തിര വന്ന് ആ കാൽപ്പാടുകൾ മുഴുവൻ മായച്ചു കളഞ്ഞു. ഇത് ദർശിച്ച പാസ്റ്റർ പറഞ്ഞു, ശരിയാണ്, പക്ഷേ മറന്നു പോകരുത്, യേശു ക്രിസ്തുവിന്റെ രക്തം നിന്റെ സകല പാപങ്ങളെയും മായച്ചു കളയുന്നു. പ്രിയരെ, പലപ്പോഴും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യമാണ് എങ്ങനെയാണ് യേശുവിന്റെ രക്തം എന്റെ പാപം മുഴുവനും പോക്കുന്നത്. എന്നാൽ സത്യം അത് തന്നെയാണ്, യേശുവിന്റെ രക്തം സകല പാപവും പോക്കുന്നു. ദൈവവചനത്തിൽ നിന്നും ഇപ്പോൾ താങ്കൾ കേൾക്കേണ്ട ഒരു വാക്യമുണ്ടെങ്കിൽ അത് ഇതാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒരു ദൈവപൈതലിന് ശിക്ഷ വിധിക്കുവാനാണ് പിശാച് എപ്പോഴും ശ്രമിക്കുന്നത്. സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയായി ദൈവവചനം പിശാചിനെ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ നേരെ ഒരു അപവാദം വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ വന്നതാണോ അതോ ഭോഷ്കന്റെ അപ്പനായ പിശാചിൽ നിന്നുള്ളതോ? ഏത് വിധേനയും ക്രിസ്തുവിലുള്ള നിന്റെ സന്തോഷത്തെയും ഉത്സാഹത്തെയും തട്ടിയകറ്റുവാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിനായി ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ കരുവാക്കും, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കരുവാക്കും, ചിലപ്പോൾ ദൈവമക്കളെ തന്നെ കരുവാക്കും. എന്നാൽ സകല മനുഷ്യരും നിങ്ങളെ അപവാദി ആക്കുമ്പോഴും സർവത്തിന്റെയും കാരണഭൂതനും ഉടയവനുമായ ദൈവം തന്റെ കരങ്ങൾ നീട്ടി നിങ്ങളോട് പറയുന്നു, നിന്റെ അപവാദങ്ങളും നിന്ദകളും എന്റെ പുത്രനായ യേശു തന്റെ ക്രൂശിൽ ചുമന്നു. ഈ ജീവിതത്തിൽ ഒരാളുടെയെങ്കിലും നിന്ദയുടെ പാത്രമായി താങ്കൾ തീർന്നിട്ടുണ്ടോ? മനുഷ്യർ ചിലപ്പോൾ പരുപരുത്തവരാകാം അല്ലേ? മനുഷ്യർ വിരളമായി മാത്രമേ ക്ഷമിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ ദൈവം അങ്ങനെ അല്ലാത്തതിനായി സ്തോത്രം ചെയ്യാം. ദൈവം ക്ഷമിക്കുന്നവനും സ്നേഹനിർഭരനും കരുണയുള്ളവനുമാണ്. ചാൾസ് സ്പർജൻ ഒരിക്കൽ പറഞ്ഞു, ദൈവമല്ല മറിച്ച് സഭയാണ് ചിലപ്പോഴൊക്കെ ദയയില്ലാതെ ഇടപെടുന്നത്. ദൈവം തന്റെ അടുക്കലേക്ക് വരുന്ന ഒരു മനുഷ്യനോടും ദയ കാട്ടാതിരിക്കുകയില്ല. ഒരിക്കൽ പാപത്തിൽ മുഴുകിയ ഒരുവൻ മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞ് മടങ്ങി വന്നാലും മനുഷ്യർ പലപ്പോഴും ആ വ്യക്തിയെ അംഗീകരിക്കില്ല. ദൈവം ക്ഷമിച്ച ഒരുവനോട് നമുക്ക് കയ്പ് വയ്ക്കുവാൻ എന്തവകാശം? നീ നിന്റെ കൂട്ടു സഹോദരനെ മാറ്റി നിർത്തിയാൽ നീയും മാറ്റി നിർത്തപ്പെട്ടേക്കാം. നാം എല്ലാവരും ദൈവകൃപയാൽ മാത്രമാണ് വീണ്ടെടുക്കപ്പെട്ടത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട അപവാദം ലോകം പറയുന്നതോ കൂട്ടു സഹോദരൻ പറയുന്നതോ അല്ല, മറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റം വിധിക്കുന്നതാണ്. നിങ്ങൾ ഓർക്കുന്നില്ലേ, നോഹ എന്ന നീതിമാനായ മനുഷ്യനിൽ കൂടി ഒരു വലിയ രക്ഷ ദൈവം ഒരുക്കി. ആ പെട്ടകത്തിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ നാം കാണുന്നത് കാഴ്ചയ്ക്ക് ഭീമമായ ആനയും നിസാരമായ മൂഷികനും അതിലേക്ക് കയറുന്നു. നിങ്ങളുടെ പാപം എത്ര വലിയത് പോലും എത്ര നിസ്സാരം പോലും ദൈവത്തിന്റെ കൃപ അതിന് മതിയായതാണ്. ഒരു വലിയ യുദ്ധം കഴിഞ്ഞ വിവരം അറിയാതെ ഒളിവിൽ കഴിയുന്ന ഒരു വ്യക്തിയെ പോലെയാണ് ഇന്ന് പലരും ജീവിക്കുന്നത്. ദാവീദ് ഗോത്രത്തിന്റെ സിംഹം ഒരു വലിയ യുദ്ധം ജയിച്ച് എന്നെയും നിന്നെയും ജയാളിയുടെ ഗണത്തിലാക്കിയത് മറക്കരുത്. യേശുനാഥൻ കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളിപ്പോൾ യേശുവിന്റെ നീതിയിൽ പുതിയപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവം നിന്റെ ജീർണിച്ചതും മുഴിഞ്ഞ അവസ്ഥകളുമല്ല കാണുന്നത്, പകരം ക്രിസ്തുയേശുവിലൂടെയുള്ള നീതിയെയാണ്. പിതാവായ ദൈവം തന്റെ മക്കളിൽ ആനന്ദം കണ്ടെത്തുന്നു, അവരിൽ സന്തോഷിക്കുന്നു. തന്റെ പുത്രന്റെ രക്തം കൊടുത്ത് നമ്മെ തന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിച്ചതാണ്. ഇനി ഒരു നാൾ പിതാവിനോടൊത്ത് നാം നിത്യമായി വസിക്കും. അതുകൊണ്ട് കുറ്റബോധത്തിൽ ഇനിയുള്ള നാളുകൾ ജീവിക്കരുത്.